കോവിഡ് കാലത്തെ ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കാസർഗോട്ടെ ഏക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെൽ ഇഎംഎല്ലിലെ ജീവനക്കാർക്ക് ഇത് പരാധീനതകളുടെ ഓണമാണ്. 180 ജീവനക്കാരുള്ള കമ്പനിയിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ട് 1 വർഷവും 8 മാസവും പിന്നിടുന്നു. പ്രവർത്തന മൂലധനമില്ലാത്തതു കാരണം നിലവിൽ കമ്പനി അടച്ചിട്ടിരിക്കുകയാണ്. കാസർഗോഡ് എത്തിയ മാവേലി തൊഴിലാളികളുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞു. അല്ലടോ, ഞാൻ രാവിലെ നിങ്ങളിവിടെ അല്ലേ വന്നിന്? എൻ്റെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്ക് നിങ്ങൾ മൈക്ക് കൊടുത്തിട്ട് ഇറങ്ങിയാ. എൻ്റെ മാവേലി, ഓണക്കാലത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഇറങ്ങിയതാണ്. നാട് കാണൽ മാത്രമല്ല ഓണം, അതാണ്. അല്ല, ഇവരെ പ്രശ്നം എന്താണെന്ന് മാവേലി എന്നെ ചോദിച്ചോ. ഇത് ബെല്ല് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ബെല്ല്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് 2018 ഡിസംബർ മുതൽ ശമ്പളമില്ല. കഴിഞ്ഞ 20 മാസത്തോളമായി ഇവർ ശമ്പളമില്ലാതെയാണ് ജോലി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. എന്നാലും മാവേലി വന്ന സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ പ്രജകളല്ലേ, മാവേലിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അതാണ് നല്ലത്. എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ 20 മാസം ആയിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ഈ കൊറോണ എന്ന മഹാമാരി വന്നിട്ട് പോലും ഒരു കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ നയാ പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ലോകം അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ടല്ലോ, കോവിഡിൻ്റെ. അതിൻ്റെ കാറ്റിൽ ഞങ്ങൾ ഒരു 10-15 കൊല്ലമായിട്ട് ഇവിടെ അനുഭവിക്കുന്നുള്ളതാണ്. ഇതിപ്പോൾ ഇപ്പോൾ ലോകത്തിനാണ് അറിയുള്ളൂ. ഇത് ആ അനുഭവം ഞങ്ങൾക്ക് ഇപ്പോൾ മുമ്പ് ഒരു 15 കൊല്ലം മുമ്പാണ് തുടങ്ങിയതാണ്. ഒരു ശമ്പളം പോലും ഇല്ല ശരി, ക്ലിയർ ആയിട്ട്. ഇവരുടെ പ്രയാസങ്ങൾ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും പുറത്തൊന്നും വരാൻ പറ്റാതെ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇടയിലേക്കും കൂടി ഒന്ന് പോയേക്കാം അല്ലേ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. 4 മാസമായിട്ട് ഹൃദയശാസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് ശാസ്ത്രക്രിയ സർജറി ആയിരുന്നു. ഇപ്പോൾ വിശ്രമത്തിലാണ്. വീടിന് ലോണെല്ലാം എടുത്തിട്ടുണ്ട്. അടയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മാസം 6000 രൂപ മരുന്നിന് മാത്രം പാടാം. അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റേഷൻ്റെ അരി അതിനൊക്കെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത തൊഴിലാളികളാണ് ബെൽ എന്ന കമ്പനിയിലുള്ളത്. ഈ ഓണക്കാലം അവർക്ക് ദുരിതകാലമാണ്. അവർക്കും ഉണ്ടാകണം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും. കാസർഗോഡ് നിന്നും ആനന്ദകോട്ടിലേക്കും രഞ്ജിത്ത് മണ്ണിപ്പാടിക്കുമൊപ്പം 24 മാവേലി.